നെക്സ്റ്റ് ടോപ്പിക്കാണ് അപ്ലിക്കേഷൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അപ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിലെ അവസാനത്തെ ടോപ്പിക്കാണിത്. അപ്പോൾ എന്താണ് ഫസ്റ്റ് അപ്ലിക്കേഷൻ? കോർഡിനേഷൻ കോമ്പൗണ്ട്സ് യൂസ് ഇൻ മെനി ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് കെമിക്കൽ അനാലിസിസ്. ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ ഇതാണ്. ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും ആയിട്ടുള്ള കെമിക്കൽ അനാലിസിസിന് വേണ്ടി നമ്മൾ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോർമേഷൻ ഒരു ബേസിസ് ആയിട്ട് എടുക്കും. ഇവിടെ വിസിബിൾ ആയിട്ടുള്ള കളർ ചേഞ്ചസ് പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുമ്പോൾ. അതാണ് നമ്മുടെ അനാലിസിസുകളുടെ ബേസിസ്. ക്വാളിറ്റേറ്റീവ് അനാലിസിസ് മീൻസ് എന്താണ് ആ സാധനമെന്ന് തിരിച്ചറിയാനുള്ള ഐഡൻറ്റിഫിക്കേഷനാണ് ഈ ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ലാബിൽ സോൾട്ട് അനാലിസിസ് ചെയ്യും. അപ്പം എന്താണ് നമുക്ക് തന്നിരിക്കുന്ന കാറ്റോൺ ഏതാണ്, ആനോൺ ഏതാണ്, ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് മീൻസ് നമ്മൾ അനലൈസ് ചെയ്ത സാധനം എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ചെയ്യുന്നത്. അതിൻ്റെ ക്വാണ്ടിറ്റി, വോളിയം. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ടൈറ്ററേഷൻ ചെയ്യുമല്ലോ, വോളിയോമെട്രിക് അനാലിസിസ്. അപ്പോൾ അതിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ വോളിയമാണ് നമ്മൾ നോക്കുന്നത്. അത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസാണ്. അപ്പോൾ ഇത് രണ്ടിനും വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ടാക്കുന്ന റിയേജൻസ്, ഫോർ എക്സാമ്പിൾ ഇ ഡി ടിയെ ഫുൾ ഫോം എന്താ, എത്തിലീൻ ഡയമീൻ ടെട്രാസെറ്റിക് ആസിഡ്, ഇ ഡി ടി എ. ഇതൊരു ലിഗാൻഡാണ് അല്ലേ. അതുപോലെ ഡൈമീത്തെ ഗ്ലയോക്സിൻ, അങ്ങനെയൊക്കെയുള്ള റിയേജൻസ്, പിന്നെ കുപ്രോൺ, ഇങ്ങനെയൊക്കെയുള്ള റിയേജൻസ് നമ്മൾ യൂസ് ചെയ്യും. ഇങ്ങനെയുള്ള റിയേജൻസിനെ ഉപയോഗിച്ച് മെറ്റൽ ആറ്റത്തിൻ്റെ പ്രസൻസ് വരുമ്പോൾ എന്ത് ചെയ്യും, കോർഡിനേഷൻ കോമ്പൗണ്ട്, മെറ്റൽ ആറ്റും ഈ ലിഗാൻഡും കൂടിയിട്ട് കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യും. ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ പെട്ടെന്നുള്ള ഒരു കളർ ചേഞ്ച് അവിടെ വിസിബിൾ ആകും. സോ ദിസ് ഈസ് ദ ബേസിസ് ഓഫ് ദി മെനി കെമിക്കൽ അനാലിസിസ്, ബോത്ത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് അപ്ലിക്കേഷൻ. രണ്ടാമത്തെ അപ്ലിക്കേഷൻ എന്താണ്? ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് എസ്റ്റിമേറ്റഡ് ബൈ യൂസിങ് കോർഡിനേഷൻ കോമ്പൗണ്ട്. ഹാർഡ്നെസ് ഓഫ് വാട്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതും ഇ ഡി ടി വെച്ചിട്ട് തന്നെയാണ്. കാൽഷ്യം അയോൺസിനെയും മെഗ്നീഷ്യം അയോൺസിനെയും എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഇ ഡി ടിയെ വെച്ചിട്ടാണ്. ഓക്കെ, അതാണ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ അനാലിസിസ്. ഓക്കെ, ഹാർഡ്നെസ് ഓഫ് വാട്ടർ അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഇ ഡി ടിയെ വെച്ചിട്ടാണ്. മൂന്നാമത്തെ അപ്ലിക്കേഷൻ, നൈറ്റ് ഈസ് യൂസ്ഡ് ഇൻ എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് ഓഫ് മെറ്റൽ. ചില മെറ്റൽസ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ സിൽവർ, ഗോൾഡ്, ലീച്ചിങ്ങിലൂടെയാണ് അല്ലേ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. നമ്മളത് മെറ്റലർജിയിൽ പഠിച്ചതാണ്. സയനൈഡ് ഉപയോഗിച്ച് ലീച്ച് ചെയ്തിട്ട്, അത് നമ്മൾ പഠിച്ചല്ലേ. ഈ സയനൈഡ് ഉപയോഗിച്ച് ലീച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ് ഫോം ചെയ്യുന്നത്. സിൽവറും സയനൈഡും, അല്ലെങ്കിൽ ഗോൾഡും സയനൈഡും തമ്മിൽ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അവിടെയും ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോമേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് അപ്ലിക്കേഷൻ എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ മെറ്റൽ റിഫൈനിങ് പ്രോസസ്. പിന്നെ മെറ്റലിൻ്റെ റിഫൈനിങ്ങിന് വേണ്ടിയിട്ട്, പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇതേ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ മോൺ പ്രോസസ്, ഓർക്കുന്നുണ്ടോ? നിക്കൽ കാർബണിലായിട്ട് നിക്കലിനെ കൺവേർട്ട് ചെയ്തിട്ട്, നിക്കൽ കാർബണിലിനെ പിന്നെ ഡീകമ്പോസ് ചെയ്തിട്ട് നിക്കലിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് അപ്ലിക്കേഷൻ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്. പ്യൂരിഫിക്കേഷന് വേണ്ടി നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് അപ്ലിക്കേഷൻ എന്താണ്? കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആർ ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഇൻ ബയോളജിക്കൽ സിസ്റ്റംസ്. പിന്നെ മിക്കവാറും ബയോമോളിക്യൂൾസ്, ഫോർ എക്സാമ്പിൾ ഹീമോഗ്ലോബിൻ, അതുപോലെ ക്ലോറോഫിൽ, പ്ലാന്റ്സിൻ്റെ ക്ലോറോഫിൽ മോളിക്യൂൾസ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്, ബയോമോളിക്യൂൾസ് ആണ്. അതുപോലെ ചില വൈറ്റമിൻസ്, സയാനോ കൊബാലമീൻ വൈറ്റമിൻ B12, ചില എൻസൈംസ്, എക്സാമ്പിൾ കാർബോക്സി പെപ്റ്റിഡേസ്, അങ്ങനെയുള്ള എൻസൈംസ്, ഓൾ ഓഫ് ദീസ് ഇമ്പോർട്ടൻറ്റ് ബയോമോളിക്യൂൾസ് ആർ എക്സാമ്പിൾസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അപ്പോൾ ഈ ഇമ്പോർട്ടൻറ്റ് വൈറ്റമിൻസും എൻസൈംസൊക്കെ എന്താണ്? കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് അപ്ലിക്കേഷൻ എന്താണ്? കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആർ യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ് ഫോർ മെനി ഇൻഡസ്ട്രിയൽ പ്രോസസ്സ്. ഇൻഡസ്ട്രിയൽ കാറ്റലിസ്റ്റുകളായിട്ട് കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റ്, അതിനൊരു എക്സാമ്പിളാണ് വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റ്. ഇതൊക്കെ പഠിച്ചു വെക്കണം, എക്സാമിന് വൺ വേർഡിലായിട്ട് ചോദിക്കാം. ആൽക്കീൻസിനെ ഹൈഡ്രജനേഷന് വേണ്ടിയാണ് നമ്മൾ ഈ വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നത്.
മനസ്സിലായോ? അപ്പം ഇതിൻ്റെ ഫോർമുല ഇതാണ്, PH3P3RHCl. ഇതാണ് ആ കോർഡിനേഷൻ കോമ്പൗണ്ട്. അപ്പം ഇതിൻ്റെ പേര് ട്രിസ് ട്രൈഫീനൈൽ ഫോസ്ഫീൻ റോഡിയൻ ക്ലോറൈഡ് എന്നാണ് ഇതിൻ്റെ പേര്. ദിസ് ഇസ് ദി കോർഡിനേഷൻ കോമ്പൗണ്ട് വിച്ച് ഈസ് നോൺ ആസ് ദി വിൽക്കിൻസൺ കാറ്റലിസ്റ്റ്. ഹൈഡ്രജനേഷന് വേണ്ടിയാണ് നമ്മൾ ഈ വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്താണ്? ഇലക്ട്രോലിസിസ് വഴി ഇൻഫീരിയർ ആയിട്ടുള്ള മെറ്റൽസിൻ്റെ സർഫസിൽ കുറച്ച് സുപ്പീരിയർ ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ഗോൾഡ് സിൽവർ പോലെയുള്ള മെറ്റൽസ് കോട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കോംപ്ലക്സിംഗ് ആയിട്ടുള്ള ഏജൻസ്, ഇപ്പോൾ AgCN, അതായത് സിൽവർ സയനൈഡ്, ഗോൾഡ് സയനൈഡ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ യൂണിഫോം ആയിട്ടുള്ള കോട്ടിംഗ് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ അവിടെയും കോർഡിനേഷൻ കോമ്പൗണ്ട് ഒരു ബേസിസാണ്, ഒരു അപ്ലിക്കേഷനാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇലക്ട്രോപ്ലേറ്റിങ്ങിലും നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫി. ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയിൽ ഹൈപ്പോ എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ് സിൽവർ ബ്രോമൈഡിനെ കോംപ്ലക്സ് ചെയ്തിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ഉപയോഗിക്കുന്നില്ല, മുമ്പ് അങ്ങനെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കോർഡിനേഷൻ കോമ്പൗണ്ട് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയിലും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അവസാനത്തെ അപ്ലിക്കേഷൻ എന്താണ്? യൂസ്ഡ് ഇൻ കീലേറ്റ് തെറാപ്പി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷനാണത്, കീലേറ്റിംഗ് തെറാപ്പി എന്ന് പറയും. അപ്പോൾ മെറ്റൽസിനെ, അതായത് കീലേറ്റ്സ് എന്ന് വെച്ചാൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. കീലേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്, വിച്ച് ആർ ഹാവിങ് റിംഗ് ഷേപ്പ്. അതിൻ്റെ ഷേപ്പ് എന്താണ്? റിംഗ് ഷേപ്പാണ്, അതായത് കീലേറ്റിംഗ് റിംഗ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ കീലേറ്റിംഗ് ലിഗാൻസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി കൂടുതലുള്ള ലിഗാൻസ് ആണ്. അവർ ഒരു സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ചുറ്റും കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ ഈ കോമ്പൗണ്ടിന് ഒരു റിംഗ് സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. ഒരു ഹെവി ആയിട്ടുള്ള മോളിക്യൂൾ ആയിരിക്കും ഉണ്ടാവുക. റിംഗ് സ്ട്രക്ചർ ഒരു ഹെവി മോളിക്യൂളാണ് കീലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കീലേറ്റിനെ ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെൻ്റ് ആണ് കീലേറ്റിംഗ് തെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാന്റ് സിസ്റ്റത്തിലും ആനിമൽ സിസ്റ്റത്തിലും ഇങ്ങനെയുള്ള തെറാപ്പി യൂസ് ചെയ്യാറുണ്ട്. കൂടുതലായിട്ടും നമ്മുടെ ബോഡിയിലെ പോയിസണസ് ക്വാണ്ടിറ്റിയിൽ മെറ്റൽ ആറ്റംസ് കടന്നുകൂടിയാൽ, ഫോർ എക്സാമ്പിൾ ലെഡ് പോയിസണിങ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ കീലേറ്റ് ഉപയോഗിച്ചിട്ട്, കീലേറ്റ് എന്ന് പറഞ്ഞാൽ കീലേറ്റിംഗ് ലിഗാൻസിനെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ കീലേറ്റിംഗ് ലിഗാൻസ് ബ്ലഡ് സ്ട്രീമിൽ കടന്നു കഴിയുമ്പോൾ ഏത് മെറ്റലാണോ അവിടെ എക്സസ് ആയിട്ടുള്ളത്, അപ്പോൾ ലെഡിനെ സറൗണ്ട് ചെയ്യും ഈ പറഞ്ഞ ലിഗാൻസ്, എന്നിട്ട് കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ബ്ലഡ് സ്ട്രീമിന് അതിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ് ഈസ് ദി ട്രീറ്റ്മെൻറ്റ് നോൺ ആസ് കീലേറ്റിംഗ് തെറാപ്പി. ലെഡ് പോയിസണിങ്ങിന് വേണ്ടിയാണ് നമ്മൾ EDTA യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ അയേൺ ആണ് നമ്മുടെ ബോഡിയിൽ എക്സസ് എങ്കിൽ ഡി പെൻസിൽ അമീൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? പിന്നെ നമ്മുടെ ബോഡിയിലെ ട്യൂമേഴ്സിൻ്റെ വളർച്ച ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് പ്ലാറ്റിനം ബേസ്ഡ് ആയിട്ടുള്ള കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ സിസ്പ്ലാറ്റിൻ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ സിസ്പ്ലാറ്റിൻ എന്ന് പറയുന്ന ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട്സും കൂടി ഇതിൻ്റെ അപ്ലിക്കേഷനാണ്. നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ അപ്ലിക്കേഷൻസ്. ഇത്രയും കഴിഞ്ഞാണ് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയി.